നമസ്കാരം. ഈ വരുന്ന വെള്ളിയാഴ്ച, അതായത് ഡിസംബർ മാസം 2-ാം തീയതി, മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന ബ്രഹ്മാണ്ട ചിത്രം തിയേറ്ററുകളിലെത്തുകയാണ്. മരക്കാറിൻ്റെ ചരിത്രം വെള്ളിത്തിരയിലെത്തും മുമ്പേ കേരള ലൈഫ് ഒരു യാത്ര നടത്തുകയുണ്ടായി. ആ യാത്ര ഇപ്പോൾ വന്ന് നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്ത്, ഇരിങ്ങൽ കോട്ടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ മരക്കാറിൻ്റെ കോട്ടയിലാണ്. ആ കോട്ട 1599 നമ്മുടെ പറങ്കികളും പിന്നെ സാമൂതിരിയുടെ നായർപ്പടയും ചേർന്ന് ആക്രമിക്കുകയുണ്ടായി. അങ്ങനെ കുഞ്ഞാലി സാമൂതിരിക്ക് മുമ്പിൽ കീഴടങ്ങുകയും പറങ്കികൾ ഒരു ചതിയിലൂടെ കുഞ്ഞാലിയെ പിടിച്ചുകൊണ്ടുപോയി ഗോവയിലെത്തി വധിക്കുകയുമാണ് ചെയ്തത്. അതിനുശേഷം ഈ കോട്ട തകർക്കപ്പെടുകയുണ്ടായി. തകർക്കപ്പെട്ട കോട്ടയുടെ മറ്റവശിഷ്ടങ്ങളൊന്നും ഇവിടെ കാണാനില്ല. എന്നാൽ അതിൻ്റെ ഒരു ഭാഗം മാത്രം അവശേഷിക്കുന്നുണ്ട്, ചരിത്രത്തിൻ്റെ ബാക്കിയെന്നോണം. ആ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സ്ഥലത്ത് എത്തിയിരിക്കുന്നത് ഇത് മാത്രം കാണിക്കാനല്ല, നമുക്ക് മരക്കാറിൻ്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളെപ്പറ്റിയും പിന്നെ മരക്കാറിൻ്റെ ഈ സ്ഥലത്തെ മറ്റ് വിശേഷങ്ങളുമെല്ലാം കേരള ലൈഫിലൂടെ ഈ പ്രേക്ഷകർക്കരികിലേക്ക് എത്തുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കൂടെ ചേർന്നിരിക്കുന്നത് കുഞ്ഞാലി മരക്കാരുടെ വംശത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ നമസ്കാരം ഇക്ക. ഇക്കയുടെ പേരെന്താണ്? അബ്ദുറഹീം. ഓക്കെ, അപ്പോൾ അബ്ദുറഹീം, ഈ ഇക്കയാണ് നമ്മുടെ കൂടെ കുഞ്ഞാലി മരക്കാറിൻ്റെ ചരിത്രവും പിന്നെ ഈ സിനിമയെപ്പറ്റിയും എല്ലാം സംസാരിക്കാനായി ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇക്ക, ഈ കുഞ്ഞാലി മരക്കാറിൻ്റെ പേരിൽ ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങുകയാണ്, മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന് പറഞ്ഞ്. പ്രിയദർശൻ സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായി അഭിനയിക്കുന്ന ചിത്രം കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈയൊരു ഇങ്ങനെ ഒരു സിനിമ, അതായത് നിങ്ങളുടെ വംശത്തിൽ തന്നെയുള്ള ഒരാളെ പറ്റിയുള്ള ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുന്നതിൽ എങ്ങനെയാണ്, അഭിമാനമുണ്ടോ? തീർച്ചയായിട്ടും അഭിമാനമുണ്ട്. പക്ഷേ ചരിത്രവുമായിട്ട് ബന്ധങ്ങൾ കുറവാണ്. കാരണം കൊമേഴ്ഷ്യൽ ഒരു ഫിലിം വരുമ്പോൾ അതിൻ്റെ എല്ലാ ചേരുവകളും അതിലുണ്ട്. അതിൽ പിന്നെ പ്രണയത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒട്ടും അത്ര അതിശയോക്തിയുണ്ട്. അതുപോലെ തന്നെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് പലതും ബന്ധപ്പെട്ട് കിടക്കുന്നതുമല്ല. പക്ഷേ തീർച്ചയായിട്ടും ഒരു ഒരു സിനിമ വരുമ്പോൾ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പിന്നെ അത് വിജയിപ്പിക്കാൻ ഈ ചേരുവകളും എന്താ പറയുക, സിനിമ അല്ല പാട്ട്, അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണം. മരക്കാർ വംശത്തിൽപ്പെട്ട ആൾക്കാർക്കായിരുന്നു നമ്മുടെ സാമൂതിരിയുടെ നാവികപ്പടയുടെ തലപ്പത്തുള്ള സ്ഥാനം. ആ ഒരു സ്ഥാനത്തിന് നൽകിയിരുന്ന പേരാണ് കുഞ്ഞാലി എന്നുള്ളത്, അതായത് കുഞ്ഞാലി മരക്കാർ. മൊത്തം 4 മരക്കാർമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഈ 4 മരക്കാർമാരും പറങ്കികൾക്കെതിരെ പോരാടിയവരാണ്. പറങ്കികൾക്കെതിരെ പോരാടുമ്പോൾ മരക്കാർമാർ ഉപയോഗിച്ചിരുന്ന ഒരു യുദ്ധതന്ത്രമുണ്ട്, അതാണ് ഹിറ്റ് ആൻഡ് റൺ എന്ന് പറയുന്നത്. അതായത് പറങ്കികളുടെ കൂറ്റൻ കപ്പലുകളുണ്ട്. ആ കപ്പലുകളിൽ ചെറിയ ചെറിയ തോണികളിലെത്തി ഒളിഞ്ഞു മാറി ഒളിയമ്പുകൾ ഇട്ട്, അതായത് അതിൽ ബോംബുകളിട്ട് വർഷിച്ച് ആ കപ്പലുകളെ നശിപ്പിച്ച ശേഷം പിന്മാറുന്നതാണ് ഹിറ്റ് ആൻഡ് റൺ എന്ന് പറയുന്ന രീതി. ഈ രീതി നമ്മുടെ ഇന്ത്യൻ നാവികസേനയ്ക്ക് ഇന്നും പഠിക്കാൻ ഒരു അധ്യായമായി തന്നെ നിലനിൽക്കുന്നു. നമ്മുടെ മരക്കാറിൻ്റെ ഒരു സേനയെന്ന് പറയുന്നത് ഇവിടെ കോഴിക്കോട് മാത്രം നിലനിന്നിരുന്ന കുഞ്ഞു സേനയല്ല, ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടന്ന ഒരു വലിയ നാവിക സേനയായിരുന്നു മരക്കാറിൻ്റെത്. അപ്പോൾ മരക്കാർ എന്ന് പറയുന്ന ആ ഒരു നാവിക തന്ത്രജ്ഞന് നമ്മുടെ ഇന്ത്യൻ നേവി ഒരു സ്മാരകം പണിയുകയുണ്ടായി. ആ സ്മാരകമാണ് ഇപ്പോൾ നമുക്ക് പിന്നിൽ കാണുന്നത്. ഇത് ഇന്ത്യൻ നാവികസേന അദ്ദേഹത്തിന് ഒരു ബഹുമതി എന്നോണം സ്ഥാപിച്ചു കൊടുത്തിരിക്കുന്നതാണ്. കടലിൽ ജാലവിദ്യ കാണിക്കുന്ന ഒരു മാന്ത്രികനുണ്ട്, കുഞ്ഞാലി. ഈ സിനിമ പ്രിയദർശൻ സംവിധാനം ചെയ്യുകയാണ്, നേരത്തെ പറഞ്ഞു. പ്രിയദർശൻ ഇവിടെ വന്ന് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ചേട്ടൻ്റെ അടുത്തായാലും ഇവിടെ നാട്ടുകാരുടെ അടുത്തായാലും എന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും ചോദിച്ചിരുന്നു? ആരോടും, നാട്ടുകാരോടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആൾക്കാരോടോ ആരോടും ഒരു ഡിസ്കഷനോ ഒരു എന്താ പറയണ്ടേ ഒരു കാര്യം ആലോചിച്ചിട്ടില്ല. അത് തീർത്തും പിന്നെ ചരിത്ര കിട്ടുന്ന രേഖകൾ മാത്രമാണ് ഈ വംശപരമ്പരയുമായിട്ടുള്ള ആളുകളുമായിട്ടോ അല്ലെങ്കിൽ നാട്ടുകാരുമായിട്ടോ ഒരു കൂടിക്കാഴ്ചയും ഒരു മീറ്റിംഗും ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ മോഹൻലാലാണ് നായകനായിട്ട് അഭിനയിക്കുന്നത്, കുഞ്ഞാലി 4-ാം കുഞ്ഞാലി മരക്കാറായി എത്തുന്നത്. അപ്പോൾ ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ്, മോഹൻലാൽ സ്യൂട്ടബിൾ ആണോ? സ്വാഭാവികമായിട്ടും ആ ബോഡി ലാംഗ്വേജുമായിട്ട് മോഹൻലാലിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അത് ആസ് എ ആക്ടർ. ബട്ട് സിനിമക്ക് ഉള്ള ഒരു ആ സിനിമക്ക് പറ്റിയ ഒരാളല്ല എന്നുള്ള എൻ്റെ പേഴ്സണലായിട്ട് അഭിപ്രായം. ഓക്കെ, അപ്പോൾ ചേട്ടനായിരുന്നു ഡയറക്ടറെങ്കിൽ ആരെയായിരിക്കും കാസ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴുള്ള മലയാളത്തിലെ നടന്മാർ? രാജ്. ഒരു പടയും കൂട്ടുവരുമെന്ന് കണ്ടല്ല ഞാൻ വേട്ടക്കിറങ്ങിയത്. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് കുഞ്ഞാലി മരക്കാറിൻ്റെ പള്ളിയിലാണ്. ഏതാണ്ട് 400 വർഷത്തിന് മുകളിൽ പഴക്കമുള്ള പള്ളിയാണ്. ഈ പള്ളിയുടെ കൺസ്ട്രക്ഷനൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു പഴയ രീതിയിലാണ് കൺസ്ട്രക്ഷൻ. അതിൻ്റെ ആ ഒരു പടിക്കെട്ടായാലും
ഗോപുരമായാലും എല്ലാം ഒരു പഴയ രീതിയിലാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്താ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു പഴയ തറവാടിൻ്റെ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ടച്ചൊക്കെ ഉണ്ട്. ഈ പള്ളി ഉൾപ്പെടുന്ന വലിയ ഒരു വിഭാഗം ഇവിടെ മൊത്തം കുഞ്ഞാലി മരക്കാറിൻ്റെ കോട്ട ഉൾപ്പെട്ടിരുന്ന ഭാഗമാണ്. ഇവിടെ നിന്ന് പല ചരിത്ര വസ്തുക്കളും പുരാവസ്തു വകുപ്പ് കണ്ടെടുക്കുകയുണ്ടായി. അതിലൊന്ന് അതിൽ ചിലതാണ് ഈ രണ്ട് പീരങ്കി ഉണ്ടകൾ. ഇത് കരിങ്കല്ല് കൊണ്ട് ചെത്തിയെടുത്ത പീരങ്കി ഉണ്ടയാണ്. ഇത് പഞ്ചലോഹം കൊണ്ട് തയ്യാറാക്കിയ പീരങ്കി ഉണ്ടയും. ഇത് രണ്ടും നമ്മുടെ പറങ്കികൾക്ക് നേരെയുള്ള ആക്രമണത്തിന് വേണ്ടി കുഞ്ഞാലി മരക്കാർ സംഘവും ഉപയോഗിച്ചിരുന്നതാണ്. ഇപ്പോൾ എന്താ നമ്മൾ മരക്കാർ ഫാമിലിയിലുള്ള ഒരു തലമൂത്തയാളെ പരിചയപ്പെടാനാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ഈ വീടിൻ്റെ പേര് മരക്കാർ എന്നാണ്. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ കൂടെ ചേർന്നിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഇക്കയുടെ പേരെന്താണ്? എൻ്റെ പേര് മജീദ് മരക്കാർ. ഓക്കെ, അപ്പോൾ താങ്കളുടെ കസിൻ അതായത് അബ്ദുറഹീം പുള്ളിക്കാരൻ ഞങ്ങളോട് പറഞ്ഞിരുന്നു ഈ സിനിമയും ഇപ്പോൾ എടുക്കുന്ന മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന് പറയുന്ന സിനിമയും ചരിത്രവുമായി വളരെയധികം വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും എന്താണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന ധീരയോധാവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു നാവിക തലവൻ്റെ ചരിത്രം അങ്ങേക്ക് അറിയാവുന്ന രീതിക്ക് ഒരു ചുരുക്കത്തിൽ ഞങ്ങളുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കാം. മരുമകൻ പറഞ്ഞത് ഒരർത്ഥത്തിലത് ശരിയാണ്. കാരണം ഞാൻ കാണുന്നത് സംവിധായകൻ പ്രിയദർശൻ്റെ വാളിലുള്ള ഒരു ചിത്രമാണ് കുഞ്ഞാലി മരക്കാർ സിനിമയെക്കുറിച്ച്. അതിലുള്ള വേഷവിധാനങ്ങൾ കാണുമ്പോൾ അതൊരു ഒരു വല്ലാത്ത പ്രതീതി ഉണ്ടാക്കിയിരുന്നു. യഥാർത്ഥത്തിൽ കുഞ്ഞാലി മരക്കാർ സിനിമ പുറത്തിറങ്ങുക തന്നെ വേണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം കുഞ്ഞാലി മരക്കാർ യഥാർത്ഥത്തിൽ ഇപ്പോൾ പൊതുസമൂഹത്തിനിടയിൽ ഉറങ്ങിക്കിടക്കുകയാണ്. അവരെ ഉണർത്താൻ ഈ സിനിമ സഹായിക്കുമെങ്കിൽ അത് വളരെ നല്ലതായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുഞ്ഞാലി മരക്കാർ പടയാളികൾ എന്ന് പറയുന്നത് 17 പടയാളികൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ആൾ ഞാൻ 4-ാമൻ തന്നെയാണ്. മറ്റുള്ളവർ അവരുടെ റോൾ ഭംഗിയായി ചെയ്തിട്ടുണ്ടെന്ന് ആ ചരിത്രം പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയും. കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞാൽ കുഞ്ഞാലി മരക്കാർ ഞാനൊരു കുടുംബാംഗമായതുകൊണ്ട് എൻ്റെ കുടുംബസ്വത്തല്ല അത് കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ മാത്രമല്ല ഭാരതത്തിൻ്റെ പൊതുസ്വത്താണ്. 150 വർഷക്കാലം നമ്മുടെ ഭാരതത്തിൻ്റെ തീരത്തെ സംരക്ഷിച്ച യഥാർത്ഥ സ്വാതന്ത്ര്യ സമര പോരാളികളായിരുന്നു അവർ. ഒരുപക്ഷെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര പോരാളിയും കുഞ്ഞാലി മരക്കാറായിരിക്കും എന്ന് നിസ്സംശയം പറയാം നമുക്ക്. കുഞ്ഞാലി മരക്കാറിൻ്റെ ടീസറിൽ മോഹൻലാൽ ഒരു പറങ്കിയുടെ തല മുറിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മാസ് ടീസർ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് ശരിക്കുള്ള കുഞ്ഞാലി മരക്കാറിൻ്റെ പടവാട്. ഇതുപയോഗിച്ചായിരുന്നു അദ്ദേഹം എന്താ നിരവധി പറങ്കികളുടെ തല കൊയ്തിരുന്നത്. ഇപ്പോൾ പള്ളിക്കകത്ത് നിന്ന് നമുക്ക് ഈ പള്ളിയിലെ ഉദ്യോഗസ്ഥർ ഇത് പുറത്തു കൊണ്ടുവന്ന് കാണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്താ ഈ വാള് തൊടാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇത് കയ്യിലെടുക്കുമ്പം തന്നെ ആ ഒരു പഴയ കുഞ്ഞാലി മരക്കാറിൻ്റെ ആ ഒരു ഊർജ്ജവും ധൈര്യവും ഒക്കെ ശരീരത്തിലേക്ക് ലഭിക്കുന്നത് പോലെയുണ്ട്. ഇപ്പോഴിവിടെ കാണുന്ന കുഞ്ഞാലി മരക്കാർ സ്മാരകം യഥാർത്ഥത്തിൽ 4-ാമൻ്റെ ജന്മഗൃഹമല്ല. 4-ാമൻ്റെ ജന്മഗൃഹം എന്ന് പറയുന്നത് കുഞ്ഞാലി മരക്കാർ കോട്ടയാണ്. കോട്ട 1600 കുഞ്ഞാലി മരക്കാർ 4-ാമൻ കീഴടങ്ങിയ ശേഷം പോർച്ചുഗീസുകാർക്ക് കൈമാറി. പോർച്ചുഗീസ് സൈന്യം ആ കോട്ട ഇടിച്ചു നിരത്തി കളഞ്ഞിരുന്നു. 1600 സംഭവിക്കുന്നത്. അതിനുശേഷം ആ കോട്ടയിലുണ്ടായിരുന്ന കുടുംബാദികൾ മുഴുവനും പല ഭാഗങ്ങളിലേക്ക് ചിന്തിത്തെറിപ്പി. പിന്നീട് 1667 സാമൂതിരിക്ക് താൻ ചെയ്ത തെറ്റിൻ്റെ പശ്ചാത്താപം കാരണം കുഞ്ഞാലി മരക്കാർ കുടുംബത്തിൽ അന്ന് വലയം ചെയ്ത് ഇരിങ്ങലിൽ താമസിച്ചിരുന്ന കുഞ്ഞിക്കലന്തർ മരക്കാർ എന്ന് പറയുന്ന ആൾ 2-ാമത് പട്ടം കൊടുത്തുകൊണ്ട് 1667 കുടിയേറിയ വീടാണ് ഇന്ന് സ്മാരകമായി കാണുന്നത്. കോഴിക്കോട് ജില്ലയിലെ തന്നെ ഏക ദേശീയ സ്മാരകമാണ് കുഞ്ഞാലി മരക്കാർ സ്മാരകം. അതേസമയം മറ്റ് പ്രദേശങ്ങളിലുള്ള ദേശീയ സ്മാരകങ്ങൾ വെച്ച് വിലയിരുത്തുമ്പോഴും കുഞ്ഞാലി മരക്കാർ സ്മാരകം യഥാർത്ഥത്തിൽ വളരെ തികച്ചും അവഗണനയിൽ തന്നെയാണുള്ളത്. നിങ്ങൾക്കതാ ഇവിടെ ഏതാനും പാറകളുടെ അവശിഷ്ടങ്ങൾ കാണാവുന്നതാണ്. മുൻപ് ഇത് ഇങ്ങനെയല്ലായിരുന്നു. ഈ പ്രദേശം മുഴുവൻ ഈ പാറക്കെട്ടുകളാൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു.
കുഞ്ഞാലി മരക്കാരുടെ സംഘം ഈ പാറയ്ക്ക് മുകളിൽ നിന്ന് പറങ്കികളുടെ നീക്കങ്ങൾ സ്ഥിരമായി നിരീക്ഷിച്ചിരുന്നു. പറങ്കികൾ ഇവിടെ ഈ തീരത്തിനോട് അടുക്കുമ്പോൾ ഉടനെ തന്നെ കുഞ്ഞാലി മരക്കാരുടെ സംഘം ബോട്ടിലെത്തി ഹിറ്റ് ആൻഡ് റൺ, ആ പറയുന്ന നേരത്തെ പറഞ്ഞ ആ യുദ്ധതന്ത്രം പ്രയോഗിക്കുകയും പറങ്കികളെ ഒന്നടങ്കം തകർക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അത്രയും ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ചരിത്ര പുസ്തകങ്ങൾ പഠിക്കുമ്പോൾ കൂടുതൽ മഹത്വവൽക്കരിച്ച് കാണിച്ചിരിക്കുന്നത് വാസ്കോഡഗാമയാണ്. വാസ്കോഡഗാമ ശരിക്കും ഒരു കടൽ കൊള്ളക്കാരനായി നമ്മുടെ നാട്ടിലേക്ക് വന്നതാണ്. പക്ഷേ നമ്മുടെ ഇപ്പോൾ ഹയർ സെക്കൻഡറി വരെയുള്ള ബുക്കുകൾ എടുത്തു നോക്കിയാൽ അതിലെല്ലാം വാസ്കോഡഗാമയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും കുഞ്ഞാലി മരക്കാർക്ക് ഇമ്പോർട്ടൻസ് കുറഞ്ഞു നിൽക്കുകയുമാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ ഈ സിനിമ ഇറങ്ങുമ്പോഴായിരിക്കും പല കാര്യങ്ങളും അറിയുക അവർ. അപ്പോൾ അത്തരത്തിൽ കുഞ്ഞാലി മരക്കാർ ഇങ്ങനെ തഴയപ്പെട്ടിരിക്കുന്നത് അത് എന്തുകൊണ്ടായിരിക്കും, എന്ത് കാരണങ്ങൾ കൊണ്ടാണെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? അത് പഠിക്കണമെങ്കിൽ നമ്മൾ മൊത്തം ഇന്ത്യ ചരിത്രം വരെ പഠിക്കണം. ഉദാഹരണത്തിന് നമ്മുടെ ടിപ്പു സുൽത്താൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടിപ്പു സുൽത്താൻ്റെ സ്മാരകം കണ്ടവരാരോ ടിപ്പു സുൽത്താൻ എന്നൊരു രാജാവ് ജീവിച്ചിരുന്നോ എന്ന് സംശയിച്ചു. ഏതാണ്ട് കുഞ്ഞാലി മരക്കാർ രാജാവായിരുന്നില്ല, തീർച്ചയായും സാമൂതിരിയുടെ പടത്തലവൻ മാത്രമായിരുന്നു കുഞ്ഞാലി മരക്കാർ മുഴുവനും. അതുകൊണ്ട് തന്നെ അവിടെ ശക്തമായ ഒരു അവഗണന എന്തുകൊണ്ടോ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതിൻ്റെ കാരണത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അത് വല്ലാത്തൊരു വിഷമസന്ധി സൃഷ്ടിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വൈദേശിയായ ഗാമക്ക് വളരെയധികം വരവേൽപ്പാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പോൾ കാപ്പാട് തന്നെ വളരെ ടൂറിസം വില്ലേജിൽ മാപ്പിൽ ചരിത്രം പിടിച്ച സ്ഥലമാണ്. എന്താണ് അത് സംഭവിക്കുന്നത്? വാസ്കോയുടെ ഗാമ ആദ്യമായി കാലുകുത്തിയ സ്ഥലം എന്ന പേരിലാണ് അവിടെ ഈ ആഘോഷങ്ങളൊക്കെ കൊണ്ടാടുന്നത്. 1498 ഗാമ കാപ്പാട് കാലുകുത്തുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പോർച്ചുഗീസുകാരനായ വ്യക്തി 1488 കണ്ണൂരിൽ കാലുകുത്തുന്നുണ്ട്. ബഹുഭാഷാ പണ്ഡിതനായിരുന്ന അദ്ദേഹം നമ്മുടെ രാജ്യത്തെ വിഭവങ്ങളെക്കുറിച്ചും അത് നമുക്കെങ്ങനെ ചൂഷണം ചെയ്യാമെന്നുള്ളതും പഠിച്ച ശേഷം പോർച്ചുഗീസ് രാജാവിന് റിപ്പോർട്ട് ചെയ്ത ശേഷമാണ് വാസ്കോഡ ഗാമ വരുന്നത്. വാസ്കോഡ ഗാമയുടെ ലക്ഷ്യം തന്നെ ഇന്ത്യയെ കീഴടക്കുക എന്നുള്ളത് തന്നെയാണ്, വ്യാപാരത്തിലൂടെ കീഴടക്കുക. അതാണ് സാമൂഹികമായിട്ടുള്ള സംഘർഷത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഈ ബിസിനസ് കച്ചവടം മുഴുവനും ഇവരുടെ കൈപ്പിടിയിൽ ഒതുക്കാനും അതുവഴി ഇവിടെ ഒരു ആധിപത്യം സൃഷ്ടിച്ചെടുക്കാനാണ് പോർച്ചുഗീസുകാർ ശ്രമിച്ചത്. അത് ചരിത്രത്തിൽ വളരെ വ്യക്തമായി എല്ലാ ചരിത്രകാരന്മാരും പറയുന്ന കാര്യമാണ്. ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടില്ലാത്തതും വായിച്ചിട്ടില്ലാത്തതുമായ പല കാര്യങ്ങളാണ് കുഞ്ഞാലി മരക്കാരൻ്റെ നാട്ടിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചത്. ഇതിൽ എന്തൊക്കെ സിനിമയിൽ വരുമെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാനാകില്ല. ചിലപ്പോൾ എഴുതി വച്ചിരിക്കുന്ന ചരിത്രത്തിൽ നിന്നും നമ്മളിപ്പോൾ കേട്ട ചരിത്രത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ വളരെ ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള കാഴ്ചകളാകും മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന സിനിമയിൽ വരാൻ പോകുന്നത്. എങ്കിലും കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും എന്താ നമ്മുടെ വാസ്കോഡഗാമയെ പോലെ ഒരു വാഴ്ത്തപ്പെടാതെ പോയ, ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു മഹാനായ വ്യക്തിയാണ്. ഈ മരക്കാർ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുമ്പോഴെങ്കിലും അദ്ദേഹത്തിൻ്റെ കീർത്തി ഇന്ത്യയിലെന്നല്ല ലോകം മുഴുവൻ പരക്കട്ടെ എന്ന് കേരള ലൈഫിന്റെ ഭാഗത്തു നിന്ന് ആശംസിക്കുന്നു. ക്യാമറാമാൻ നിഷാദിനോടൊപ്പം അജയ് എസ് ബിജു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.